ഹലോ കൂട്ടുകാർ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പരിപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തുവരപ്പരിപ്പ് കഴുകി വെള്ളം വാർത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തന്നെ തക്കാളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നതൊക്കെ വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വിസിലൊക്കെ ഒരു 3 വിസിൽ അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് കടുകട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആണ്. അപ്പോൾ വെളുത്തുള്ളി ഒരു 5 എണ്ണവും അതുപോലെ ചുവന്നുള്ളി 6-7 എണ്ണവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് ചീര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഇത് ഒന്ന് വാടി കഴിയുമ്പോൾ ഇത്രയും എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഭയങ്കരമായിട്ട് കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ പാലക്ക് ചീര എടുത്ത് കഴുകി നന്നായി കഴുകിയതിന് ശേഷം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കുറച്ച് നേരം വഴറ്റുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ പാലക്ക് ചീര റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പരിപ്പ് കറിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് കറിനെ ഒന്നും കൂടി ടേസ്റ്റി ആക്കാനാണ് നമ്മൾ പാലക്ക് ചീരയും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ പരിപ്പ് കറി നമ്മൾ റെഡിയാക്കി വഴറ്റി വെച്ചിട്ടുള്ള പാലക്ക് ചീരയുടെ മിക്സിലേക്ക് മുഴുവനായിട്ട് മുഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് മുഴുവനായിട്ടും പാലക്ക് ചീരയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പാലക്ക് ചീരയായിട്ട് ആ പരിപ്പൊക്കെ നന്നായിട്ട് മിക്സായി ആ പാലക്ക് ചീരയുടെ ആ ഒരു കൊഴുപ്പും അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഈ ഒരു പരിപ്പ് കറി. ടേസ്റ്റ് മാത്രമല്ല വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് പാലക്ക് ചീര. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുള്ള പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.